ആവശ്യം ഉയർന്നു വന്നതിനെ തുടർന്ന് റെയിൽവേക്ക് നഗരസഭയുടെ കത്ത് ഈ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്നും ഈ കുടുംബത്തിന് ആവശ്യമായ മതിയായ ധനസഹായം നൽകണമെന്ന നഗരസഭയുടെ കത്ത് നൽകുന്നതിനു വേണ്ടി കൂടി ഇന്നിവിടെ തീരുമാനിക്കുകയാണ്. അതൊരു പൊതു ആവശ്യമായ കൌൺസിലിൽ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനം കൂടി അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഇന്നലത്തെ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിയായ മുഖ്യമന്ത്രി വിവിധ വകുപ്പുകൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം, അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. നഗരസഭ നേരത്തെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ 3 സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. ഇന്നലെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 3 സ്ക്വാഡിലും പൂർണ്ണമായി നഗരസഭയുടെ വനിതാ ജീവനക്കാർ, വനിതാ HIJHIമാർ നേതൃത്വം കൊടുക്കുന്ന, ബഹുമാനിയായ ആരോഗ്യ ചെയർപേഴ്സന്റെ നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം ഈ പ്രശ്നം, ഇങ്ങനെ ഒരു അപകടം ഉയർന്നു വന്ന ആ ഘട്ടം മുതൽ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വിഷയം, ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സർക്കാരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ഓരോ ജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം, അവരെയൊക്കെ ഇടപെടുത്തിക്കാൻ നമുക്ക് ഇവിടെ സാധിക്കണം. അനധികൃതമായി മാലിന്യം ശേഖരിക്കുന്നതും അനധികൃതമായി മാലിന്യം വലിച്ചെറിയുന്നതും തെറ്റാണ് എന്ന പൊതുബോധം നമുക്ക് നൽകാൻ വേണ്ടി സാധിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവന് വേണ്ടി പോരാടുന്ന ആ സമയത്തും അതിനുശേഷവുമൊക്കെ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യം അത് തന്നെയായിരുന്നു. എന്നിട്ട് പോലും അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ആമേഴഞ്ചാന്തോടിന്റെ പരിസരത്ത് അനധികൃതമായി മാലിന്യം ശേഖരിച്ച് മാലിന്യം തള്ളുന്നതിനു വേണ്ടി വന്നിട്ടുള്ള 9 വാഹനങ്ങളെ ഇന്നലെ നഗരസഭയുടെ നേരത്തെ സൂചിപ്പിച്ച നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ, വനിതാ ജീവനക്കാരുടെ നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വാഹനങ്ങൾ ഫൈനീടാക്കി വിടാതെ അതിനെ മറ്റ് നടപടിക്രമങ്ങൾ, നേരത്തെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിന്റെ ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ, ആ വണ്ടിയുടെ നമ്പർ റദ്ദാക്കുന്നതടക്കമുള്ള